ഒക്ടോബർ വിപ്ലവ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോട്ടയം നഗരത്തിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. തത്സമയം സ്വാധീനമായിരുന്നു ഇന്ത്യയിലും വിപ്ലവം നടക്കണം എന്ന ആശയത്തോടു കൂടിയാണ് റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇതിനുശേഷമാണ് രൂപം കൊണ്ടത്. ഇന്ന് 120-ൽ പരം രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് ലോകവ്യാപകമായി ഏറ്റവും വലിയ പ്രസ്ഥാനം ഒരു പാർട്ടി എന്നുള്ള നിലയിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 74 വർഷം സോവിയറ്റ് യൂണിയൻ നിലനിന്നു. 74 വർഷത്തിന് ശേഷം സോവിയറ്റ് യൂണിയൻ ശിഥിലമായി. ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി? ഇതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ട പാഠം എന്താണ്? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകന്മാർ, പാർട്ടി മെമ്പർമാർ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പ്രശ്നങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ അധികാരത്തിൽ വന്നതോടുകൂടി പുതിയൊരു സോഷ്യലിസ്റ്റ് ക്രമം ആരംഭിച്ചതോടുകൂടി അതിന്റെ സ്വാധീനം ലോകവ്യാപകമായി ഉണ്ടായി. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി വ്യവസായങ്ങളെല്ലാം ദേശവൽക്കരിച്ചു. സമാധാനം, ഭൂമി, ഭക്ഷണം, ഇതായിരുന്നു ലെനിൻ ആദ്യമായി പ്രഖ്യാപിച്ചിരുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭക്ഷണം, സമാധാനം, ഈ ലക്ഷ്യം നേടുക എന്നതായിരുന്നു വിപ്ലവത്തിന് ശേഷം ആദ്യം റഷ്യയിലെ ബോൾഷെവിക് ഭരണകൂടം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതിന്റെ ഫലമായി കൃഷിഭൂമി കൃഷിക്കാരന്റെ കൈകളിലേക്ക് എത്തി, വ്യവസായങ്ങൾ തൊഴിലാളികളുടെ കൈയിലേക്ക് എത്തി, സ്ത്രീകൾക്ക് തുല്യ അവകാശം. ലോകത്താദ്യമായി അംഗീകരിച്ചു കൊടുത്തത് സോവിയറ്റ് യൂണിയൻ ആണ് എന്ന വസ്തുത ആർക്കെങ്കിലും വിസ്മരിക്കാൻ സാധിക്കുമോ? പൗരാവകാശം ലോകത്താദ്യമായി അംഗീകരിച്ചു കൊടുത്തത് സോവിയറ്റ് യൂണിയൻ ആണ്. തൊഴിലാളികൾക്ക് ബോണസ്, ആനുകൂല്യങ്ങൾ ഇവ ലോകത്താദ്യമായി അനുവദിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലോകത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് അത് ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു ലോകക്രമം ഇവിടെ വളർന്നു വരികയാണുണ്ടായത്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് ആവേശം കൊണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ചില രാജ്യങ്ങളിൽ ഊർഷ്വാ ജനാധിപത്യ വിപ്ലവമാണ് നടന്നതെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ തൊഴിലാളികളുടെ വിപ്ലവമായി അത് രൂപം പ്രാപിച്ചു. രണ്ടാം ലോകമായുധത്തോടുകൂടി സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കാൻ സാമ്രാജ്യത്വം എല്ലാ പരിശ്രമങ്ങളും നടത്തി. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലറുടെ പട ജർമ്മൻ സൈന്യം സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. അപ്രതീക്ഷിതമായി മോസ്കോ നഗരത്തിലേക്ക് കടന്നു വന്ന ഹിറ്റ്ലറുടെ പട സോവിയറ്റ് യൂണിയനെ വിഴുങ്ങാൻ വേണ്ടി തയ്യാറായി. ഏകദേശം മോസ്കോ നഗരം അവർ കീഴടക്കി. ഈ ഘട്ടത്തിലാണ് സോവിയറ്റ് ചെമ്പട സഖാവ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ആ ഹിറ്റ്ലറുടെ സേനയെ തുരത്തോടിക്കാൻ തുടങ്ങിയത്. അവസാനം സോവിയറ്റ് ചെമ്പട രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ പട്ടാളത്തെ സോവിയറ്റ് യൂണിയൻ തുരത്തി ഒഴിച്ച് ബെർലിനിലേക്ക് വരെ സോവിയറ്റ് സേന ചെമ്പട പിന്തുടർന്നു. ബെർലിൻ കൊട്ടാരത്തിന്റെ മുകളിൽ കയറി ചുവന്ന കൊടി നാട്ടിക്കൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ
സോവിയറ്റ് യൂണിയൻ വിജയം വരിക്കുകയും ഹിറ്റ്ലറിസം അതിനന്ത്യം കുറിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഫാസിസത്തിന്റെ മേൽ ഇന്ന് ലോകത്ത് കോളണികൾ പഴയതുപോലെ നിലനിൽക്കുന്നില്ല, സാമ്രാജ്യങ്ങൾ പഴയതുപോലെ നിലനിൽക്കുന്നില്ല. ഇതെല്ലാം മാറ്റം വരുത്തിയത് സോവിയറ്റ് യൂണിയന്റെ രൂപീകരണവും അതിന്റെ വളർച്ചയുമായിരുന്നു. സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലം വരെ ലോകത്ത് അറിയപ്പെടുന്ന യുദ്ധങ്ങളുണ്ടായില്ല. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയൻ എന്തുകൊണ്ട് തകർന്നു? ഇന്ന് ലോകത്താകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഇത്രയെല്ലാം വിജയം നേടിയ സോവിയറ്റ് യൂണിയൻ 1991 യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഇല്ലാതായതോടുകൂടി ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാകെ വളരെയധികം ദുഃഖിച്ചു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാവിയുണ്ടോ എന്ന് പലരും ചോദിച്ചു. ചില രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിട്ടു. ചില രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചുവന്ന കൊടി വേണ്ടെന്ന് വെച്ചു. ചിലർ പാർട്ടിയുടെ പേര് മാറ്റി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി ചില രാജ്യങ്ങളിലെ പാർട്ടികൾ മാറി. ആ സമയത്ത് ഒരു പ്രമുഖ പത്രം നമ്മളെ ഉപദേശിച്ചു, സോവിയറ്റ് യൂണിയൻ തകർന്ന സാഹചര്യത്തിൽ ഇനി ഇന്ത്യയിലെ CPM എന്തിനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് ഈ പാർട്ടി പിരിച്ചുവിട്ട് ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള പ്രവർത്തകന്മാരുള്ള ഈ പാർട്ടിയിലെ കേഡർമാർ മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേർന്നുകൂടെ എന്നൊരു ചോദ്യം അന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് അന്ന് മറുപടി പറഞ്ഞത് CPMന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി സഖാ VMS തമ്പുതിരിപ്പാടായിരുന്നു. സഖാ VMS പറഞ്ഞു, സോവിയറ്റ് യൂണിയന്റെ തകർച്ച അത് സോഷ്യലിസത്തിന്റെ പരാജയമല്ല. സോവിയറ്റ് യൂണിയനിൽ സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ ചില പരാജയം സംഭവിച്ചു, ചില പിശകുകളുണ്ടായി. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് സോഷ്യലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റുകാർ ഇനിയും തുടരും. സഖാവ് BT രണവേ CIPയുടെ പ്രസിദ്ധീകരണമായ വർക്കിംഗ് ക്ലാസിൽ എഴുതിയ ലേഖനത്തിൽ ഗോർബച്ചേവിന്റെ നയങ്ങളെ CPMന്റെ അന്നത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർ BT രണവേ ശക്തമായി വിമർശിക്കുകയും ഈ പോക്ക് ആപത്തിലേക്കാണെന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു. സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് സഖാ VMS ഈ പോക്ക് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് EMS സോവിയറ്റ് സഖാക്കളോട് തന്നെ പറഞ്ഞു. പക്ഷേ ഗോർബച്ചേവ് അത് ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോവുകയും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങളിൽ നിന്ന് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യതിചലിച്ചത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി പോയത്. ഇതേ സന്ദർഭത്തിൽ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വെല്ലുവിളിയെ നേരിട്ടു. ടിയാൻമെൻ സ്ക്വയറിൽ പ്രതിവിപ്ലവ ശക്തികൾ വിദ്യാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് ചൈനീസ് ഗവൺമെന്റിനെതിരായ കലാപത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു ദിവസം സ്തംഭിച്ചു നിന്നു. പക്ഷെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്ടോബർ വിപ്ലവത്തിന്റെ 100-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോട്ടയത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ.